തളിപ്പറമ്പ് സർസ്വത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ് ജീവശാസ്ത്ര വിഭാഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദ്വിദിന സിംബോസിയത്തിന് തുടക്കമായി. കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സാബു അബ്ദുൽ ഹമീദ ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര ഭാവിക്ക് വേണ്ടി ജൈവശാസ്ത്രത്തിലെ നാനോ സയൻസിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിലാണ് തളിപ്പറമ്പ് സർസ്വത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിംബോസിയം നടക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ ആദ്യമായാണ് സർബിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ സിംബോസിയം സംഘടിപ്പിച്ചത്. When the country celebrates occasions like independence and its jubilees, we often ignore people like Homi Bhabha or from Sarabhai. ഭാവിയിൽ ഏറെ ഉപകാരപ്രദമാവുന്ന നാനോ കണികകളുടെ ഉപയോഗത്തെക്കുറിച്ച് കൊൽക്കത്ത സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് അധ്യാപകൻ ഡോക്ടർ പി എം ജി നമ്പീശൻ മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചു. ഭക്ഷ്യരംഗത്തെ നാനോ ടെക്നോളജിയുടെ സാധ്യതകളെക്കുറിച്ച് കേരള ബയോടെക്നോളജി കമ്മീഷൻ ശാസ്ത്രജ്ഞ ഡോക്ടർ എ ആർ ശാരിക ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം ഖലീൽ ജോവ അധ്യക്ഷത വഹിച്ചു. സി ഡി എം ഇ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മഹമ്മൂദ്, ജനറൽ സെക്രട്ടറി മഹമ്മൂദ് അള്ളാംകുളം, ഗവേണിംഗ് ബോഡി ചെയർമാൻ ഡോക്ടർ സി എച്ച് അബൂബക്കർ ഹാജി, ഡോക്ടർ പി കവിത, പി കെ അശ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.